how can you focus on your solutions while you are in this pandemic time? ഈ pandemic time ൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൊല്യൂഷൻസിനെ എങ്ങനെ ഫോക്കസ് ചെയ്യാം? Hi friends, എന്റെ പേര് ഷാൻ. ഐ ആം ദി ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ഓഫ് ബ്രിക്സ്റ്റൺ ഗ്രൂപ്സ്. ഐ എം ഓൾസോ എൻ ഇൻഫ്ലുവൻസർ ആൻഡ് എ കോച്ച്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം, ദിസ് ഈസ് ആക്ച്വലി എ ഫ്രൂട്ട് ഫോർ തോട്ട്. ഈ പാൻഡമിക് എറയിൽ എവ്രിബഡി ഈസ് വറീഡ്. എല്ലാവരും അവരുടെ നിലനിൽപ്പിനെ പറ്റി ആലോചിക്കുകയാണ്. ഈ ടൈം കഴിഞ്ഞാൽ എങ്ങനെയാണ് ജോബുമായിട്ട് കോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് കോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ജോബ് അടുത്ത് ഞാൻ കണ്ടെത്തണോ, അല്ലെങ്കിൽ ഞാൻ ജോലി ഞാൻ തിരിച്ചു പോയാൽ അവിടെ തന്നെ ഉണ്ടാവുമോ, അല്ലെങ്കിൽ ബിസിനസ് ഞാൻ ഇനി റൺ ചെയ്തിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പ്രോബ്ലം ഓൾറെഡി ഇത്ര സ്റ്റാക്ക് ഓഫ് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞിട്ടുണ്ട്, അതിനെ ഞാൻ എങ്ങനെ മറികടക്കും, അതൊക്കെയാണ് എല്ലാവരുടെയും ചിന്ത ഈ ഒരു ടൈമിൽ. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ബട്ട് ബിഫോർ ദാറ്റ് ഞാൻ എൻ്റെ റൂട്ടീൻ പറഞ്ഞു തരാം. എൻ്റെ റൂട്ടീൻ, ഞാൻ എങ്ങനെയാണ് പ്രോബ്ലംസിനെ ഫേസ് ചെയ്യുന്നത്. മൈ മെന്റോസ്, മൈ ബിസിനസ് അസോസിയേറ്റ്സ്, മൈ ഫ്രണ്ട്സ്, അവരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഹെൽപ്പ് ഒന്നും ആസ് എ പേഴ്സൺ ഈസ് നോട്ട് ഇനഫ് ഫോർ മീ. അല്ലേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അല്ലാണ്ട് വേറൊരു മനുഷ്യൻ വന്നിട്ടോ, അല്ലെങ്കിൽ മോട്ടിവേഷണൽ പ്രോഗ്രാംസ് കണ്ടിട്ടോ, അല്ലെങ്കിൽ മോട്ടിവേഷണൽ വീഡിയോസ് കണ്ടിട്ടോ അല്ല. അല്ല, കാണണം ടു ഗെറ്റ് മോട്ടിവേറ്റഡ്, ബട്ട് ഇസ് ദാറ്റ് ഇനഫ്? That is a real question. So ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, എവ്രി ഡേ ഐ ടേക്ക് ടു ക്യാപ്സ്യൂൾസ്. എല്ലാ ദിവസവും ഞാൻ രണ്ട് ക്യാപ്സ്യൂൾ എടുക്കും. അതിൻ്റെ ഫസ്റ്റിലത്തെ ക്യാപ്സ്യൂളിന്റെ പേരാണ് കിസ്. കിസ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും, ഓ കിസ്, വാട്ട് ഈസ് ദിസ് കിസ്? ഇസ് ദാറ്റ് ദ കിസ് വിച്ച് ഹീസ് ടോക്കിംഗ് അബൌട്ട്? ഓ മൈ ഗോഡ്, ഹീസ് ഓൺ ക്യാമറ ആൻഡ് ഹീസ് ടോക്കിംഗ് അബൌട്ട് കിസ് ഇൻ എൻ ഓൺട്രപ്രണോറിയൽ യൂട്യൂബ് ചാനൽ. അല്ല, കിസ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഈസി. Keep it simple, silly. അതാണ് കിസിന്റെ കംപ്ലീറ്റ് ഫോം. കീപ് ഇറ്റ് സിമ്പിൾ സില്ലി, വാട്ട് ഡസ് ദാറ്റ് എക്സാക്ട്ലി മീൻ? ഇത് പല സ്ഥലങ്ങളിലും പല ഓൺട്രപ്രണേഴ്സും പല ബിസിനസ് ടൈക്കൂൺസും ഉപയോഗിക്കുന്ന ഒരു സ്മോൾ ഫോർമുലയാണ്. ഈ ഫോർമുല എന്ന് പറയുന്നത്, വെനവർ ദർ ഈസ് എ ഹ്യൂജ് പ്രോബ്ലം ഹാപ്പനിങ്, അല്ലെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നു, അല്ലെങ്കിൽ ഒരു വെതർ ഇറ്റ് ഈസ് ഇൻ ദ പേഴ്സണൽ ലൈഫ്, അല്ലെങ്കിൽ ബിസിനസ്സിലായിക്കോട്ടെ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, യു ക്യാൻ യൂസ് ഇറ്റ് മൾട്ടിപ്പിൾ സെക്ടേഴ്സ്. ബട്ട് ദ റിയൽ ടേം ഈസ് കീപ് ഇറ്റ് സിമ്പിൾ സില്ലി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു പ്രോബ്ലവും ഏതൊരു പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിൽ വരുമ്പോൾ ആ പ്രോബ്ലത്തിനെ നമ്മൾ എപ്പോഴും കാണുന്നത് വളരെ വലുതാക്കിയിട്ടായിരിക്കും. അത് ഹ്യൂമൻ നേച്ചറാണ്. വളരെ വലുതാക്കിയിട്ടായിരിക്കും, ഓക്കെ ഈ പ്രശ്നം എന്റെ ലൈഫിൽ വന്നു, വൈ മീ? ഈ പ്രശ്നങ്ങൾ ഞാൻ എങ്ങനെയാണ് തരണം ചെയ്യുന്നത്? ഈ പ്രശ്നം വേറെ ആർക്കും വന്നില്ലല്ലോ, എനിക്ക് മാത്രമല്ലേ വന്നിട്ടുള്ളൂ, ഞാനും അവരെ പോലെ തന്നെയാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്, ബട്ട് വൈ മീ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ അറൈസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ റിയൽ പ്രോബ്ലം. ബട്ട് വെൻ യു കീപ് ദാറ്റ് ഔട്ട് ഓഫ് യുവർ ലൈഫ് ഇൻ യുവർ തിങ്കിങ് പ്രോസസ്, ദാറ്റ്സ് വെൻ യു ഗെറ്റ് ടു ദ സക്സസ്. സക്സസ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് ടാൻജിബിൾ, ഇറ്റ് ഈസ് നോട്ട് ഇൻടാൻജിബിൾ, ഇറ്റ് ഈസ് എ സാറ്റിസ്ഫാക്ഷൻ, ഇറ്റ് ഈസ് എ ഫീലിംഗ് ദാറ്റ് യു ഹോൾഡ് ഓൺ ടു യുവർ സെൽഫ്. ആ ഒരു ഫീലിംഗ് ആണ് ദാറ്റ് യെസ് യു ഹാവ് അച്ചീവ്ഡ്. ഒരു ഗോൾ ഉണ്ട്, ഓക്കെ, ഇറ്റ് കുഡ് ബി എ ഡെയിലി ബേസിസ്, ഇറ്റ് കുഡ് ബി എ ഷോർട്ട് ടേം ഗോൾ, ഇറ്റ് കുഡ് ബി എ ലോങ് ടേം ഗോൾ. പക്ഷെ ഒരു ഗോൾ ഉണ്ടെങ്കിൽ ആ ഗോൾ അച്ചീവ് ചെയ്യുമ്പോഴുള്ള ഒരു ഫീലിംഗ്, അതാണ് സക്സസ്. അപ്പൊ ആ ഒരു ഫീലിംഗിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നോർമലി ഞാൻ എൻ്റെ ലൈഫിൽ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണ് കീപ് ഇറ്റ് സിമ്പിൾ സില്ലി. ഒരു വലിയൊരു പ്രശ്നം വന്നു, ഓക്കെ എൻ്റെ വൈഫ് എൻ്റെ അടുത്ത് അടികൂടുകയാണ്, അല്ലെങ്കിൽ ക്വാറൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് അസോസിയേറ്റ് ഈസ് നോട്ട് ട്രീറ്റിംഗ് മീ വെൽ, അല്ലെങ്കിൽ അതിന് എൻ്റെ മെന്റോർ, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിലുള്ള പാർട്ട്നേഴ്സ്, ദേ ആർ നോട്ട് ഗിവിംഗ് മീ ദ റൈറ്റ് ഇൻഫർമേഷൻ, ദേ ആർ നോട്ട് ഗിവിംഗ് മീ ദ റൈറ്റ് റിസോഴ്സസ്, അല്ലെങ്കിൽ എൻ്റെ എംപ്ലോയീസ് ഈസ് നോട്ട് ഗിവിംഗ് മീ ദ റെസ്പെക്ട്, ഓർ ഈസ് നോട്ട് ഗിവിംഗ് മീ വാട്ട് ഐ ആം ആക്ച്വലി ആസ്കിംഗ് ഫോർ. ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ അതിനെ വളരെ സിമ്പിൾ ആക്കിയിട്ട് വെക്കും. വെൻ ഐ കീപ് ഇറ്റ് സിമ്പിൾ, ഐ ഫീൽ സോ റിലാക്സ്ഡ്.
When I am relaxed, I can easily find the solution for it. But if I am making it so difficult every day, ഞാൻ അത് ഭയങ്കര ടയറിംഗ് ആയിരിക്കും, ഞാൻ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. ഈ സ്ട്രെസ് ഒക്കെ എടുത്തിട്ട് എന്താ ഈ പ്രോബ്ലം അല്ലെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമോ? പ്രോബ്ലത്തിനെ മറികടിക്കാൻ പറ്റുമോ? ഇല്ല. സിമ്പിൾ ആക്കുന്നേരം ഓ ഇറ്റ്സ് വെരി സിമ്പിൾ, ഓക്കെ ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്. ചില ടൈമിൽ നമ്മൾ ഇങ്ങനെ ഡിഫിക്കൽട്ട് ആക്കുന്നേരം അടുത്ത് തന്നെ ഉണ്ടാവും സൊല്യൂഷൻ, വി വോണ്ട് ബി ഏബിൾ ടു ഫൈൻഡ് ഇറ്റ്. മോസ്റ്റ് ഓഫ് ദി സൊല്യൂഷൻസ് വിച്ച് ദേ ഹാവ് കം ഔട്ട്, അല്ലെങ്കിൽ അത് ഫേസ്ബുക്ക് ആയിക്കോട്ടെ, യാഹു ആയിക്കോട്ടെ, ഗൂഗിൾ ആയിക്കോട്ടെ, ദീസ് ആർ ആക്ച്വലി വെരി സിമ്പിൾ ഫോർമുല. നമ്മുടെ ലൈഫിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഫോർമുല കൂടിയാണ് ഈ ഫോർമുല എന്ന് പറയുന്നത്. ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് ആയിരുന്നു, ആ ഗ്യാപ്പാണ് അവർ ഫില്ല് ചെയ്തിട്ടുള്ളത്. ഏതൊരു ടെക്നോളജിക്കൽ റിസോഴ്സസും അല്ലെങ്കിൽ ഏതൊരു ടെക്നോളജിക്കൽ ഫേമും അല്ലെങ്കിൽ ഒരു ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഒരു സർവീസ് ആയിക്കോട്ടെ, ദേ ആർ ആക്ച്വലി കമ്മിങ് ഔട്ട് അറ്റ് ദിസ് പോയിന്റ് ടു സോൾവ് ദാറ്റ് പ്രോബ്ലം, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് അത് ഫില്ല് ചെയ്യേണ്ടിയിട്ടാണ്. അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. So my advice is to make sure whenever you find yourself in a critical issue, allegal edengil or critical problem thilani you're facing yourself, you're finding yourself in, then keep it simple. I assure you that you will be able to find the solution very easily. And the second formula which I normally use in my daily life, njana ender the pala tarathilulla formulas undu which I actually follow. I formula ennu parayunnathu I go through a problem, a certain phase of life, aa time ilane I tend to think, okay idina mari kadakkan idina engenaanu njan cope cheynathu, allekil chela time il njan book vaikkumbol aayirikkum, oh okay this is very good for me, that is how I motivate myself. Anganaanu ee acronyms okke എൻ്റെ ലൈഫിലുള്ളത്. സോ ദ സെക്കൻഡ് ഫോർമുല എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് സ്ലീപ്സ്. സ്ലീപ്സ് ഇതും വളരെ സിമ്പിളാണ്. സ്ലീപ്സിൻ്റെ ഓരോ ലെറ്ററിനെയും ഞാൻ ഡിഫറെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിലുള്ള ഫസ്റ്റത്തത് സ്മൈൽ ആസ് മച്ച് എസ് യു ക്യാൻ. ഐ സ്മൈൽ ആസ് മച്ച് എസ് ഐ ക്യാൻ. ദ റീസൺ വൈ ഐ സ്മൈൽ ഈസ് ബിക്കോസ് എൻ്റെ ഒരു ബേർഡൻ ഉണ്ടാവും എല്ലാ ലൈഫിലും എല്ലാ ടൈമിലും. ആ ബേർഡൻ എൻ്റെ തോളിൽ നിന്ന് ഞാൻ ഇറക്കി വെക്കുന്നത് ചിരിച്ചുകൊണ്ടാണ്. സോ വെൻ യു സ്മൈൽ യു ഫീൽ ലൈറ്റ് ഇൻസൈഡ്. വെൻ യു ആർ ലൈറ്റ് ഇൻസൈഡ് യു വിൽ ബി ഏബിൾ ടു ഗോ ത്രൂ ഏതൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ഗോ ത്രൂ വെരി ഈസിലി. ആൻഡ് വാട്ട് ഈസ് ദ സെക്കൻഡ് ലെറ്റർ? എം, സോറി എൽ, ലേണിംഗ്. ഐ മേക്ക് ഷുവർ ഞാൻ എല്ലാ ദിവസവും എനിക്കൊരു ഗോൾ ഉണ്ടാവും, എല്ലാ വീക്കിനും ഒരു ഗോൾ ഉണ്ടാവും, എല്ലാ മാസത്തിനും എനിക്കൊരു ഗോൾ ഉണ്ടാവും. ഈ ഗോളി ചിലപ്പം വായനയിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും റിസർച്ച് മെറ്റീരിയൽസിനെ പറ്റിയിട്ടായിരിക്കാം. ഈദർ വേ ഐ മേക്ക് ഷുവർ ഐ ലേൺ. ബുക്ക് അല്ലെങ്കിൽ ഇഫ് ഐ ആം ടോക്കിംഗ് ടു സംവൺ, ഐ ഹാവ് എ മെന്റോർ. എനിക്കൊരു മെന്റോർ ഉണ്ട്, ഹിസ് നെയിം ഈസ് സിറാജ് ആൻഡ് ഹി ഈസ് ആക്ച്വലി സിറ്റിംഗ് മൈൽസ് അവേ റൈറ്റ് നൗ. നൗ വാട്ട് ഐ ഡു ഈസ് വെൻ ഐ ലിസൺ ടു ഹിം ഐ ഗെറ്റ് സോ മോട്ടിവേറ്റഡ്. When I listen to him, I get ideas. Even those areas njan iduvare kadannu chellatha areas vare he make me think. That's how I push myself. So surround yourself with people like that. Learn from them. Learn from books. Learn from experiences. Learn from research materials, but learn. That is the most important key for success. Atom ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് സക്സസിന് വേണ്ടിയിട്ട്. ലേൺ. ആൻഡ് ദ തേർഡ് വൺ ഈസ് സ്ലീപ്സിന്റെ തേർഡ് വൺ ഈസ് എക്സസൈസ്. ഈ എക്സസൈസ്. എക്സസൈസ് എന്ന് പറയുമ്പോൾ എനിക്കും ചില ടൈമിലൊന്നും ടൈം കിട്ടാറില്ല. ചിലപ്പോൾ ഞാൻ ഒരു എൻഡിലായിരിക്കും, വേറൊരു എൻഡിലായിരിക്കും എനിക്ക് എത്തേണ്ടത്. സോ വൺ ഡേ വിൽ ടേക്ക് ഫോർ ട്രാവലിംഗ് ഇറ്റ്സെൽഫ്. ബട്ട് ഐ എക്സസൈസ്, യു നോ ഹൗ? ഈവൻ ഇഫ് ദാറ്റ് ഈസ് അബൌട്ട് walking 1 kilometer, I make sure I do that. Allegal endengilumayittulla oru activity that I bring that in my life. Not necessary ella divasam gym il poganam, allegal ella divasam vera endengilum yoga cheyanam, ella divasam cheyanam ennilla, but you make sure you do some sort of activity. You know why it is very important? Important idu kondanu
നമ്മൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നമ്മൾ ഓരോ വിയർപ്പ് സ്വെറ്റ് ആവുമ്പോഴും ഈ സ്വെറ്റ് ആവുമ്പോൾ ദെർ ഇസ് എ ഹോർമോൺ വിച്ച് കംസ് ഔട്ട്. ഈ ഹോർമോൺ ഈസ് ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ്. യു നോ വൈ? ദാറ്റ് ആക്ച്വലി ബൂസ്റ്റ് യുവർ എനർജി. ആക്ച്വലി നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ ഓ നമ്മൾ എനർജി ഇത്ര സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എക്സോസ്റ്റ് ആവുകയല്ലേ ചെയ്യുന്നത്. അല്ല, ഇറ്റ്സ് ആക്ച്വലി ദ ക്വൈറ്റ് ഓപ്പോസിറ്റ്. വെൻ യു സ്വെറ്റ്, നിങ്ങൾ സ്വെറ്റ് ആവുമ്പോൾ ഇറ്റ് ആക്ച്വലി ഗിവ്സ് യു സം സോർട്ട് ഓഫ് എന്താ പറയുക, എനർജി ബൂസ്റ്റ് അപ്പ്. അതാണ് ആക്ച്വലി അവിടെ നടക്കുന്നത്. സോ ഐ മേക്ക് ഷുവർ ഞാൻ ആ എക്സസൈസ് അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടുള്ള ആക്ടിവിറ്റി ഐ മേക്ക് ഷുവർ ഐ ഡു ഇൻ എവ്രി ഡേ, ബിക്കോസ് മൈ എയിം ഈസ് ടു സോൾവ് ദ പ്രോബ്ലം, ദ യു നോ ഫൈൻഡ് ദ സൊല്യൂഷൻ ആൻഡ് മേക്ക് ഷുവർ ഐ റീച്ച് വെയർ ഐ എം സപ്പോസ് ടു റീച്ച് ഇൻ ദാറ്റ് എവ്രി ഡേ. ഇനി ഇഫ് ഐ എം സോ എക്സോസ്റ്റഡ് ടുഡേ, ഹൗ എം ഐ സപ്പോസ് ടു ഗെറ്റ് അപ് ടുമോറോ സ്മൈലിംഗ് ആൻഡ് ഹെഡ് ഫോർ ദി ഗോൾ? അത് നടക്കണമെങ്കിൽ യു ഹാവ് ടു ഡു സം സോർട്ട് ഓഫ് ആക്ടിവിറ്റി. അത് 5 മിനിറ്റ് ആകാം, 10 മിനിറ്റ് ആകാം, 20 മിനിറ്റ് ആകാം, ഉറങ്ങുന്നതിൽ മുന്നേ ചെറിയൊരു വാക്ക് ആവാം ഭക്ഷണത്തിന് ശേഷം. But that is very important. അതിലുള്ള നാലാമത്തെ ലെറ്റർ ആണ് സ്ലീപ്സിലുള്ള എഡ്യൂക്കേറ്റ്. ഓ ലേണിംഗ് ഓൾറെഡി വന്നു, പിന്നെന്തിനാണ് എഡ്യൂക്കേറ്റ്? എഡ്യൂക്കേറ്റ് ഈസ് നോട്ട് ആക്ച്വലി ഫോർ യു. സ്പ്രെഡ് ദ ലേണിംഗ്സ് വിച്ച് യു ഹാവ് ഹാഡ് ഇൻ യുവർ എൻറ്റയർ ലൈഫ്. ബൂസ്റ്റ് സംവൺ എൽസ്. ഷെയർ ദ തോട്ട്സ്, ഷെയർ ആക്കുക ലേണിംഗ്സ്, വട്ട് എവർ യു ഹാവ് ഡൺ യുവർ ഒരു ഡെയിലി ലൈഫിൽ. ഓക്കെ ഇന്നലെ ഞാൻ പഠിച്ചത് ഇതാണ്, ഓക്കെ സംവൺ ഈസ് കമ്മിങ് ആൻഡ് അപ്രോച്ചിങ് മീ, എനിക്ക് ഈ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു സൊല്യൂഷൻ വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ നടക്കുകയാണ്. ഓപ്പൺ അപ്പ് യുവർ സെൽഫ്. വെൻ യു ഓപ്പൺ അപ്പ് മോർ നോളജ് വിൽ കം ടു യു. ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ്. ആൻഡ് അതുകൊണ്ടാണ് പറയുന്നത് ഷെയറിംഗ് ഈസ് കെയറിംഗ് എന്ന്. സോ യു മേക്ക് ഷുവർ യു എഡ്യൂക്കേറ്റ് അതർ പീപ്പിൾ ആസ് വെൽ. ഇതിനെ കൊണ്ട് നിങ്ങളുടെ നോളജ് ഡിക്രീസ് ആവില്ല, ഇൻക്രീസ് ആവും, ഇൻക്രീസ് മാത്രമേ ആവത്തുള്ളൂ. So do not fear that. Don't hold yourself. നിങ്ങളാ ഹോൾഡ് ചെയ്തിട്ട് വെക്കേണ്ട നിങ്ങളെ നോളജിനാ. ഷെയർ ഇറ്റ് ആസ് മച്ച് ആസ് യു ക്യാൻ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി സ്ലീപ്സിലുള്ള പി. ഈ പി എന്ന് പറയുന്നത് ഈസ് ടു ബി പ്രൊഡക്റ്റീവ്. ഹൗ ക്യാൻ ഐ ബി പ്രൊഡക്റ്റീവ്? പാൻഡമിക് നടക്കുകയാണ്, ഹൗ ക്യാൻ ഐ ബി പ്രൊഡക്റ്റീവ്? ദർ ആർ സോ മെനി വേസ് ദാറ്റ് യു ക്യാൻ ബി പ്രൊഡക്റ്റീവ്. യു ക്യാൻ ലേൺ സംതിങ് and those learnings you can put in your life as well. Nammal normally enda cheyya, oru book vaayikkum, aa book vaayichu okay okay oru research material kandu, aa research material kandu njangalokke nammalokke vaayichu, nammal vaayichathinu shesham adavade ittu motivation, motivation de video complete aayittu kaanum, nammal share cheyyum, nammal comment cheyyum, nammal like cheyyum, nammal dislike cheyyum. But then what? Adu kaiñittu what do you do? അവിടെയാണ് ബി പ്രൊഡക്റ്റീവ്. ആ മോട്ടിവേഷണൽ കഴിഞ്ഞിട്ട് ട്രൈ ടു ബ്രിങ് ദോസ് എലമെന്റ്സ്, നമ്മൾ എന്താണോ അവിടെ നിന്ന് ക്യാച്ച് ചെയ്തിട്ടുള്ളത്, ബ്രിങ് ദോസ് ഇൻ യുവർ ലൈഫ്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻ്റ്. നൗ വാട്ട് ഈസ് ദ ലാസ്റ്റ് എസ്? സ്ലീപ്സ്, എസ് എൽ ഇ പി എസ്, എസ് ലാസ്റ്റ് ലെറ്റർ എസ്. എസ് എന്ന് പറയുന്നത് സ്ലീപ്. മേക്ക് ഷുവർ യു സ്ലീപ്. That is also very important. If you don't sleep enough, you won't be able to get up with a smiling face. You can't smile enough. You can't learn enough. You can't exercise enough. You can't educate enough. You can't be productive enough. So sleep is the most important word in the entire acronym. Sleep. 8 hours. Chale alkar varu 8 manikur enik orangan padilla. 6 hours. If 6 hours does the magic, appa 6 hours 6 manikurengil orangu paksha adu continuous aayirikanam. Power nap, chala time il 20 minutes power nap is also necessary, take that. But sleep, when you feel tired, your body is telling you, communicating with you and telling you, look, today I am done, give me a break. So give that. ആ സ്ലീപ്പ് കഴിഞ്ഞിട്ട് വെൻ യു വേക്ക് അപ്പ്,
ഉറങ്ങി കഴിഞ്ഞിട്ട് when you wake up you feel energized, you feel full of energy alle enikangana. I hope it is the same with you as well. So it is very important that you sleep properly continuously. To nala innu orangi kaiye nala enite full of energy you will be able to achieve more. Orangittilla nu yachokku your body needs rest. Orangittilla feel tired, you won't be able to do the work which you're supposed to do. ആ ഒരു ഗോളിലേക്ക് ഒരു സ്റ്റെപ്പ് ക്ലോസർ നിങ്ങൾ എത്തില്ല. യു ഫീൽ എക്സോസ്റ്റഡ്, യു ഫീൽ ഫ്രസ്ട്രേറ്റഡ്. സോ സ്ലീപ്പ് ഈസ് ഇമ്പോർട്ടൻ്റ്, ഉറക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോസിൻ്റെ കോണ്ടന്റ്. ഇതാണ് എൻ്റെ ലൈഫിലുള്ള രണ്ട് ക്യാപ്സ്യൂൾസ്, രണ്ട് ഫോർമുല വിച്ച് ഐ നോർമലി ടേക്ക് എവ്രി ഡേ. ഫസ്റ്റ് വൺ ഈസ് കിസ്, keep it simple silly, and the second one is sleeps endane smile, learn, exercise, educate, be productive, and then sleep. ee video ellavarkum ishtapettu nu vicharikkunnu. If you like it, please like, comment, and subscribe, and share as much as you can. idu share cheynadukonde palavarkum if they have a doubt in their mind, എങ്ങനെയാണ് ഈ സൊല്യൂഷൻ ഞാൻ കണ്ടെത്തുന്നത്, ഈ പ്രോബ്ലത്തിന് എങ്ങനെയാണ് ഫേസ് ചെയ്യുന്നത്, ദാറ്റ് വിൽ ആക്ച്വലി ടേക്ക് ഓഫ് ദ ബർഡൻ ഫ്രം ദ ഷോൾഡർ. സോ താങ്ക് യു സോ മച്ച്, അൺടിൽ നെക്സ്റ്റ് ടൈം.